നമസ്കാരം. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുകയാണ്. ആദ്യം പരിശോധിക്കാം പ്രധാന വാർത്തകൾ. തെളിയിച്ച റിപ്പബ്ലിക് ദിന പരേഡ്, കേരളത്തിലും വിപുലമായ ആഘോഷം. ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന് ഗവർണർ. ചരിത്രമായി സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിയുടെ വിസ്താരം. നടപടികൾ നീണ്ടത് 14 മണിക്കൂർ. സർക്കാരിന് പണം നഷ്ടമായില്ലെന്ന വാദം പച്ചക്കള്ളമെന്ന് വി എസ്. ചതിക്കുഴികളെ സർക്കാർ നേരിടുമെന്ന് മന്ത്രി കെ സി ജോസഫ്. കോടതി കൈയൊഴിഞ്ഞിട്ടും കെ ബാബുവിന്റെ രാജിയിൽ തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി. രാജിക്കത്ത് ഇന്നും ഗവർണർക്ക് കൈമാറില്ല. ഗവർണറുടെ റിപ്പബ്ലിക് ദിന അത്താഴവിരുന്നിലും മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. കോൺഗ്രസിൽ കടുത്ത ഭിന്നത. എൻഡോസൾഫാൻ ദുരിതബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരത്തിൽ. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന ആവശ്യം. മനസാക്ഷിയുള്ള ആർക്കും പുറംതിരിഞ്ഞു നിൽക്കാനാവില്ലെന്ന് വി എസ്. കൽപ്പനയ്ക്ക് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. തൃപ്പൂണിത്തുറയിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5. അക്ഷരമറിയാത്ത വിദ്യാർത്ഥികൾക്കായി രക്ഷകർത്താക്കളുടെ കൂട്ടായ്മ. സമാന്തര ക്ലാസുകളിലൂടെ മാതൃകയായി പാലക്കാട്ട് പള്ളിക്കൂടം പദ്ധതി. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര വിദ്യ അഭ്യാസം. സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളാണ് നടന്നത്. നിയമസഭയുടെ പ്രവർത്തനം സാധാരണക്കാരന് ഉപകാരപ്രദമാകണമെന്ന് ഗവർണർ പി സദാശിവം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രധാന ചടങ്ങ് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു. ഗവർണർ പി സദാശിവം പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഭരണരംഗത്ത് കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. ഐ എംഫസൈസ് ദാറ്റ് ദി കണ്ടക്ട് ഓഫ് ലെജിസ്ലേറ്റീവ് ബിസിനസ് ഷുഡ് ബി കാരീഡ് ഔട്ട് ഇൻ എ മീനിംഗ് ഫുൾ മാനർ ജസ്റ്റിഫൈയിങ് ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദി കോമൺ മാൻ ആൻഡ് കീപ്പിംഗ് ഹെൽത്തി ട്രെൻഡ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് പോളിറ്റി ഗ്രാജുവേറ്റിംഗ് ടു മെച്യൂരിറ്റി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എംഎൽഎമാർ, ചീഫ് സെക്രട്ടറി ജിജി തോംസൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മന്ത്രിമാർ പതാക ഉയർത്തി. കാസർഗോഡ് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് ആയിരുന്നു മുഖ്യാതിഥി. കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലെ ആഘോഷങ്ങളിൽ മന്ത്രി കെ പി മോഹനൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. കോഴിക്കോട് വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി മഞ്ഞളാം കുഴിയലിയും, വയനാട്ടിൽ മന്ത്രി പി കെ ജയലക്ഷ്മിയും, മലപ്പുറത്ത് മന്ത്രി ആര്യാടൻ മുഹമ്മദും പതാക ഉയർത്തി. പാലക്കാട്ടെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ പാലോടി രവിയാണ്. തൃശൂർ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ മന്ത്രി കെ സി ജോസഫും, ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫും ദേശീയ പതാക ഉയർത്തി. കൊച്ചിയിൽ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞും, ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തലയും, കോട്ടയത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായിരുന്നു മുഖ്യാതിഥികൾ. കൊല്ലം ആശ്രമ മൈതാനത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഡിവിഷണൽ മാനേജർ ആനന്ദ് പ്രകാശ് പതാക ഉയർത്തി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സും സ്കൂൾ വിദ്യാർത്ഥികളും പരേഡിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരിയുടെ അകമ്പടി വാഹനം ഹോൺ മുഴക്കിയതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. വൈകിയെത്തിയ എ ഡി ജി പി ദേശീയഗാനം പാടുമ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ച് അതിഥികളുടെ പവലിയനിലേക്ക് കടന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറോട് ഡി ജി പി റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് ആസ്ഥാനത്ത് പതാക ഉയർത്തിയ ശേഷം യാത്ര പുറപ്പെട്ടതുകൊണ്ടാണ് സ്റ്റേഡിയത്തിലെത്താൻ വൈകിയതെന്നാണ് ടോമിൻ ജെ തച്ചങ്കരിയുടെ വിശദീകരണം. കണ്ണൂർ തളിപ്പറമ്പിൽ ദേശീയ പതാക ചൂലിൽ ഉയർത്തി അപമാനിച്ചു. തളിപ്പറമ്പ് താലൂക്ക് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മുകളിലാണ് ചൂലിൽ പതാക ഉയർത്തിയത്. പ്രധാന ബ്ലോക്കിന് മുകളിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ജീവനക്കാർ പതാക ഉയർത്തിയതെന്ന് കരുതുന്നു. രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി. രാത്രിയിലും കെടാതെ സോളാർ ക്രോസ് വിസ്താരം.
സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിയുടെ 14 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയാകുമ്പോഴും സോളാർ ചൂട് തണുക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൊഴി വാസ്തവ വിരുദ്ധമെന്ന വാദവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. സോളാർ തട്ടിപ്പിൽ സർക്കാരിന്റെ ഒരു രൂപ പോലും നഷ്ടമായിട്ടില്ലെന്ന വാദം കമ്മീഷനു മുമ്പാകെയും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. പക്ഷേ ടീം സോളാറിന് അനർട്ടിന്റെ ആനുകൂല്യം കിട്ടിയെന്ന വാദമുയർത്തിയാണ് മുഖ്യമന്ത്രിയുടെ മൊഴി ശരിയല്ലെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആനുകൂല്യം തേടിയുള്ള ടീം സോളാറിന്റെ അപേക്ഷകൾ അനർട്ടിലെത്തിയെന്നതിന്റെ രേഖകളും കമ്മീഷൻ മുമ്പാകെ വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അവിടെ പിന്നെ SIT അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സബ്സിഡിക്ക് ഒരാൾക്ക് പോലും 1 രൂപ പോലും സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല. മലയിൽ ശ്രീധരൻ നായരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സർക്കാർ ഭാഗത്തു നിന്നുണ്ടായ മൊഴികളിലും പൊരുത്തക്കേടുകളുണ്ട്. ശ്രീധരൻ നായരെ സരിതയ്ക്കൊപ്പം കണ്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മൊഴി. എന്നാൽ ശ്രീധരൻ നായർ സരിതയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയെന്നാണ് ADGP ഹേമചന്ദ്രന്റെ റിപ്പോർട്ട്. സരിതയെ 3 തവണ കണ്ടിട്ടുണ്ടാകാമെന്നാണ് മുഖ്യമന്ത്രിയുടെ മൊഴി. എന്നാൽ ജലനിധി പരിപാടിയിൽ സരിതയ്ക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല. പക്ഷേ ഫോട്ടോ കണ്ടപ്പോഴും അന്ന് കണ്ടത് സരിതയാണെന്ന് ഓർക്കാൻ കഴിയില്ല. എറണാകുളത്തെ കൂടിക്കാഴ്ചയിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞപ്പോഴാണ് സരിതയെ 2 വട്ടം കണ്ടിട്ടുണ്ടാകാമെന്ന് ഓർക്കുന്നത് എന്നാണ് മറ്റൊരു മൊഴി. ചിലർ ഫോൺ വിളിച്ചതിനപ്പുറം സരിതയുമായി മറ്റു ബന്ധം തൻ്റെ ഓഫീസിനില്ല. ഫോൺ വിളിക്കപ്പുറം ബന്ധമുണ്ടായിരുന്ന ജോപ്പനെതിരെ ക്രിമിനൽ കേസെടുത്തു. ഇങ്ങനെ തുടരുന്ന മുഖ്യമന്ത്രിയുടെ മൊഴിയിലെ വരികൾക്കിടയിലൂടെയുള്ള വായനയിലൂടെ സോളാർ ചൂടാക്കാനാകും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത നുണയാണെന്നും VS പറഞ്ഞു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നുണ പരിശോധനയ്ക്ക് ധൈര്യം കാട്ടാത്തതെന്നും VS പറഞ്ഞു. സരിത ഒരു നയാ പൈസയും ഗവൺമെന്റ് അവർക്ക് നൽകിയിട്ടില്ല എന്നാണ്. വാസ്തവത്തിൽ 45 കമ്പനികളാണ് അനർട്ട് എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനം. ദശലക്ഷക്കണക്കായ രൂപയാണ് അനർട്ട് വഴി ഈ സോളാർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ സോളാർ കമ്പനിയുടെ വക്കാലത്ത് എടുത്തുകൊണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണ്. പത്രക്കാർ ചോദിച്ചപ്പോൾ ചതിക്കുഴികൾ തീർത്തും അപവാദ പ്രചാരണങ്ങളിലൂടെയും ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നേരിടുമെന്ന് മന്ത്രി KC ജോസഫ് പ്രതികരിച്ചു. സത്യത്തിന്റെ മുഖം മറച്ചുവെക്കാൻ ആർക്കും സാധിക്കുകയില്ലെന്നും തൃശൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിനിടെ KC ജോസഫ് വ്യക്തമാക്കി. മാരകമായ രോഗം ബാധിച്ചവർക്കും നിരാലംബരും നിർധനരുമായ ജനസമൂഹത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ മാനുഷിക മുഖത്തിന്റെ പ്രകടമായ തെളിവാണ്. ചതിക്കുഴികൾ തീർത്തും അപവാദ പ്രചരണങ്ങളുടെയും ഗവൺമെന്റിനെ പ്രതികൂട നടത്തുന്ന ശ്രമങ്ങളെ ഈ ഗവൺമെന്റ് നേരിടുക തന്നെ ചെയ്യും. സത്യത്തിന് മുഖം മറച്ചു വെക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാർമേഘമണ്ഡലങ്ങളിൽ നിന്നും ജ്വലിച്ചുയരുന്ന സൂര്യതേജസ് പോലെ ആത്യന്തികമായി സത്യം വിജയിക്കും. നമ്മുടെ ഭരണഘടന നമ്മുടെ വേദഗ്രന്ഥമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ അസ്ഥിരമാക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യാനും നാടിൻ്റെ ഐക്യവും മതേതര മൂല്യങ്ങളും സംരക്ഷിക്കാനും ഈ ദിനത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിയെടുക്കാം. കെ ബാബുവിന്റെ രാജിക്കത്ത് സ്വീകരിക്കുന്നതിൽ തീരുമാനം വൈകിപ്പിക്കുന്നു. രാജി ഇന്നും മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറില്ല. വൈകിട്ട് നടക്കുന്ന ഗവർണറുടെ അത്താഴവിരുന്നിലും മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. വിജിലൻസ് കോടതി ഉത്തരവിൽ സ്റ്റേ നേടി ബാബുവിന്റെ രാജി ഒഴിവാക്കാനുള്ള സർക്കാർ നീക്കം പൊളിഞ്ഞെങ്കിലും രാജിക്കത്ത് കൈമാറുന്നത് ഭരണനേതൃത്വം വീണ്ടും വൈകിപ്പിക്കുകയാണ്. കോൺഗ്രസിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇന്നും ബാബുവിൻ്റെ രാജിക്കത്ത് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറില്ല. രാവിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അതിനുശേഷം AC ജോസിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി കൊച്ചിയിലേക്ക് പോകും. ഗവർണറുടെ അത്താഴ വിരുന്നിലും മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. ഫലത്തിൽ കെ ബാബുവിൻ്റെ രാജി ഇന്നും പ്രാബല്യത്തിൽ വരില്ല. ബാബുവിൻ്റെ രാജി ഒഴിവാക്കുക അല്ലെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ മാത്രമാണ് രാജിയെന്ന് സ്ഥാപിക്കുക, ഈ രണ്ട് സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് ഹൈക്കോടതിക്ക് മുന്നിൽ സ്റ്റേ ആവശ്യവുമായി സർക്കാർ ചെന്നത്. പക്ഷേ അത് പൊളിഞ്ഞതോടെ രാജി അംഗീകരിക്കണം എന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിയുടെയും കെ ബാബുവിൻ്റെയും നീക്കങ്ങളെ ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.
എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല പട്ടിണി സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങി. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള സമരം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി താൻ എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങൾക്കറിയാമെന്ന് വി എസ് പറഞ്ഞു. ഒന്നും ചെയ്യാത്തതിന്റെ ജാള്യത മറയ്ക്കാനാണ് മുഖ്യമന്ത്രി തനിക്കെതിരെ പ്രസ്താവന നടത്തിയതെന്നും വി എസ് ആരോപിച്ചു. മനസാക്ഷിയുള്ള ആർക്കും അവരുടെ ആവശ്യങ്ങളോട് ആവലാതികളോട് മുഖത്തിരിഞ്ഞു നിൽക്കാനാവില്ല. അങ്ങനെ മുഖത്തിരിഞ്ഞു നിൽക്കുന്ന നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരാണ്. എൻഡോസൾഫാൻ പ്രശ്നത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നത് എൻഡോസൾഫാൻ ഇരകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കേരള ജനതയ്ക്കാകെയും അറിവുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന സ്ഥിതിയാണല്ലോ ഇപ്പോഴുള്ളത്. അനശ്വര കഥാപാത്രങ്ങൾ ബാക്കി, കൽപ്പനയ്ക്ക് വിട. ഇന്നലെ ഹൈദരാബാദിൽ അന്തരിച്ച നടി കൽപ്പനയുടെ മൃതദേഹം 12 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തൃപ്പൂണിത്തുറ പുതിയകാവ് ശ്മശാനത്തിൽ നടക്കും. വിശദാംശങ്ങളുമായി പ്രിയ ഇളവള്ളിമഠം ചേരുന്നു. പ്രിയ, കൽപ്പനയുടെ സംസ്കാരം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം പൊതുദർശനം എവിടെയായിരിക്കും നടക്കുക? സുജയ, 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടി കൽപ്പനയ്ക്ക് യാത്രാമൊഴി നൽകാനായി തൃപ്പൂണിത്തുറ നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 4 വർഷം മുമ്പാണ് കൽപ്പന ഇവിടെ താമസമാക്കിയതെങ്കിലും സ്വന്തം നാട് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൽപ്പനയ്ക്ക് ഇവിടെ തന്നെ അന്ത്യവിശ്രമം ഒരുക്കാം എന്ന് വീട്ടുകാരും കുടുംബക്കാരും എല്ലാം തീരുമാനിച്ചത്. 12:30 കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ കൽപ്പനയുടെ മൃതദേഹം എത്തിക്കും. കൽപ്പനയ്ക്ക് യാത്രാമൊഴി നൽകാനായി, അന്ത്യാഞ്ജലി നൽകാനായി സിനിമാ രംഗത്തെ നിരവധി പേരാണ് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നത്. കൽപ്പനയോടുള്ള സ്നേഹം പ്രകടമാക്കാനായി ആ പ്രകടമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും. വളരെ രാവിലെ തന്നെ ഈ കൂത്തമ്പലത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. അതിന് ശേഷം തൃപ്പൂണിത്തുറയിലെ കൽപ്പനയുടെ ഫ്ലാറ്റിൽ മൃതദേഹം കൊണ്ടുപോകും. അവിടെ നിന്നാണ് തൃപ്പൂണിത്തുറ പൊതു ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുക. 6 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ. കോൺഗ്രസ് നേതാവ് എ സി ജോസിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും കൽപ്പനയുടെ സംസ്കാര ചടങ്ങുകളെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടേറെ സിനിമകളിൽ ജഗതിക്കൊപ്പം അഭിനയിച്ച, അല്ലെങ്കിൽ അത്തരം സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ കൽപ്പന ശ്രദ്ധേയായത്. ജഗതിക്ക് നേരിട്ട് വരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ജഗതി ശ്രീകുമാറിൻ്റെ മകൾ പാർവതി, ഭർത്താവ് ഷോൺ ജോർജ്, മറ്റ് ജഗതി ശ്രീകുമാറിൻ്റെ ഭാര്യ, അങ്ങനെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് കൽപ്പനയ്ക്ക് യാത്രാമൊഴി നൽകാനായി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കും. സുജയ, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നിരാഹാര സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നു. ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വൈസ് ചാൻസലർ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഇപ്പോൾ നിരാഹാരമിരിക്കുന്ന 6 വിദ്യാർത്ഥികളുടെയും ആരോഗ്യനില മെഡിക്കൽ സംഘമെത്തി പരിശോധിച്ചു. ഡോക്യുമെന്ററി പ്രദർശനവും പ്രഭാഷണവും ഒക്കെയായി ദിവസം മുഴുവൻ സജീവമാണ് സമരപന്തൽ. പഠാൻകോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയത് യാത്രക്കാരിൽ ആശങ്ക പടർത്തി. തുടർന്ന് പോലീസ് പഠാൻകോട്ടിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 7 പേർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവിടെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇവർക്കു വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കിയിരിക്കുകയാണ്. മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മാറ്റുന്നതെങ്ങനെ? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കുട്ടികൾക്ക് അക്ഷരമറിയാത്തതിന് കാരണം പാഠ്യപദ്ധതിയല്ല, പഠന രീതിയാണ് എന്നതിന് തെളിവാണ് പാലക്കാട്ടെ പള്ളിക്കൂടം എന്ന സമാന്തര ക്ലാസ്. ഇവിടെ രക്ഷിതാക്കൾ കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നു. ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ കിട്ടുന്നതിനൊപ്പം വായനയുടെയും എഴുത്തിന്റെയും പുതിയ തലങ്ങളാണ് ഇവർ പരിചയപ്പെടുന്നത്. ഈ കാണുന്നത് ഒരു ട്യൂഷൻ സെന്റർ അല്ല, അക്ഷരം അറിയാത്ത വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുടെ സമാന്തര ക്ലാസ് മുറിയാണ്. പാലക്കാട് സ്വദേശി ഹരിദാസിന്റെ മകൾ സർക്കാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. മകളുടെ മലയാളം ഉത്തരപേപ്പറിൽ കണ്ട അക്ഷരത്തെറ്റുകളാണ് ഇങ്ങനെ ക്ലാസ് സംഘടിപ്പിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. തെറ്റുകൾ ഏറെ ഉണ്ടായിട്ടും
അത് ശ്രദ്ധയിൽപ്പെടുത്താതെ അധ്യാപകൻ മകൾക്ക് എ പ്ലസ് ഗ്രേഡ് നൽകി. തുടർന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു സർവേ നടത്താൻ പി ടി എ പ്രസിഡന്റ് കൂടിയായിരുന്ന ഇദ്ദേഹം മുന്നിട്ടിറങ്ങി. സ്വന്തം സ്കൂളിൻ്റെ പേര് പോലും കൃത്യമായി എഴുതാൻ അറിയാത്ത വിദ്യാർത്ഥികൾ ഏറെയുണ്ടെന്ന് സർവേയിലൂടെ കണ്ടെത്തി. അക്ഷരാഭ്യാസമില്ലാത്ത കുട്ടികളുടെ എണ്ണം നാൾക്കുനാൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരാ ശ്രദ്ധിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കളുടെ ഒരു കടമയായിട്ട് തോന്നിയതുകൊണ്ടും ഇവരോടുള്ള കാരുണ്യത്തിൻ്റെ ഒരു ഒരു ഇത് മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കുറേ രക്ഷകർത്താക്കൾ ഇതിന് രംഗത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇപ്പോൾ 4 കേന്ദ്രങ്ങളിലായി 70-ലധികം വിദ്യാർത്ഥികളെയാണ് ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നത്. ആൻസർ സീറ്റിൽ ചെറുതായിട്ട് അക്ഷര തെറ്റുകൾ എഴുതുന്ന അത് കാരണം ഇവിടെ ഫ്രീ ആയിട്ട് ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്നതാണ്. ആ അധ്യാപകർ ടെസ്റ്റ് ബുക്ക് മാത്രം തന്നെ എടുക്കുള്ളൂ, അത് കാരണം ഇതൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അധ്യാപകരിൽ ചിലർ ഇവർക്ക് പിന്തുണ നൽകിയപ്പോൾ മറ്റു ചിലർ ഇവർക്കെതിരായി. ഹരിദാസിന് തന്റെ മകളെ സ്വകാര്യ സ്കൂളിലേക്ക് മാറ്റേണ്ടി വന്നു. ഒഴിവു ദിനങ്ങളിലാണ് പള്ളിക്കൂടം സംഘടിപ്പിക്കുന്നത്. ജോലി തിരക്ക് കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ സമയമില്ലെന്ന് പരാതിപ്പെടുന്ന രക്ഷിതാക്കളുടെ നാട്ടിലാണ് ഇവരുടെ പ്രവർത്തനം മാതൃകാപരമായി തീരുന്നത്. പാലക്കാട് നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. പത്മശ്രീ നിറവിലാണ് സുനിത കൃഷ്ണൻ. പാലക്കാട്ടെ കുടുംബ വീട്ടിലെത്തിയപ്പോഴാണ് സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണനെ തേടി പത്മ ബഹുമതി എത്തിയത്. തന്റെ ലക്ഷ്യത്തിന് കിട്ടിയ അംഗീകാരമായാണ് ബഹുമതിയെ കാണുന്നതെന്ന് സുനിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തന്റെ സന്നദ്ധ സംഘടനയായ ഹൈദരാബാദിലെ പ്രജ്വലയുടെ തിരക്കിൽ നിന്നും പാലക്കാട്ടെ പല്ലശന താമരക്കുളത്തിലെ കുടുംബ വീട്ടിലേക്കുള്ള യാത്ര ഇത്ര ആഹ്ലാദകരമാകുമെന്ന് സുനിത കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ രാവിലെയായിരുന്നു സുനിത പാലക്കാട് എത്തിയത്. കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് പത്മശ്രീ ബഹുമതി തേടിയെത്തുന്നത്. എൻ്റെ അച്ഛനും ചെറിയച്ഛനും അമ്മായിയും എല്ലാവരും എൻ്റെ മൊത്തം ഫാമിലി ഇവിടെ ഉണ്ട്. അത് അവരുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വാർത്ത കിട്ടുന്നത്. വളരെ വലിയൊരു അംഗീകാരമാണ്. അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാറില്ലെന്ന് സുനിത പറഞ്ഞു. പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ സഹനത്തിനും പോരാട്ടത്തിനുമുള്ള അംഗീകാരമാണിത്. സോ ദിസ് ഇസ് നോട്ട് സുനിത കൃഷ്ണൻസ് പത്മശ്രീ. It's a Padmashri of so many activists, so many victims and so many voiceless people. Navina Sangeethika Vidyagale streekalkkethireyulla peedana ubadhigalaki oru kootam aalukal maattumbol balapeedana niyamathile kadutha vyavasthakal anivaryamaanennaanu thanne nilapaadu. Peedippikkappedunnavare samrakshikkunnathinulla Kerala sarkaarinte nirbhaya paddhathi thudakkathil paaliyengilum ippol neeriya pratheeksha nalkunnundennum Sunitha Krishnan koottichertu. Shyamkumar, Asianet News, Palakkad. ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ കൺമുന്നിൽ കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം. ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയാൻ കഴിഞ്ഞെന്നാണ് റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടതിനുശേഷം കുട്ടികൾ പ്രതികരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഏറ്റവും മുൻനിരയിലിരുന്നാണ് ഇത്തവണയും പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം പരിപാടികൾ കണ്ടത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ എത്തിയ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന് എല്ലായിടത്തും പ്രത്യേക പരിഗണന കിട്ടി. ആദ്യമായി ഒരു വിദേശ സൈന്യം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തടക്കമുള്ള ദൃശ്യങ്ങൾ പുതിയ അനുഭവമായിരുന്നു കുട്ടികൾക്ക്. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതുവരെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള റിപ്പബ്ലിക് ഡേ പരേഡിൽ നിന്ന് നേരിൽ കാണാൻ പറ്റി. ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പൈതൃകവും പരിചയത്തിൽ തൊട്ടറിയാനുള്ള ഒരു അവസരമായിരുന്നു അത്. 2 മണിക്കൂർ കൊണ്ട് കണ്ട ഈ റിപ്പബ്ലിക് ഡേ പരേഡ് 2 യുഗങ്ങൾ അവസാനിച്ചതുപോലെ തോന്നുന്നു. നമ്മുടെ സൈനിക ശക്തിയുടെ അസാമാന്യമായ കരുത്ത്, സമാനതകളില്ലാത്ത സാംസ്കാരിക പാരമ്പര്യം, ഗ്രാമഗ്രാമാന്തരങ്ങളുടെ ശക്തി ചൈതന്യം, ഇതെല്ലാം സമഞ്ജസമായി സമ്മേളിച്ച പ്രൗഢോജ്ജലമായ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിച്ചാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യ സംഘം ദില്ലിയിൽ നിന്നും മടങ്ങുന്നത്. പൊന്നാനി പരീക്ഷണം ആവർത്തിക്കാനൊരുങ്ങി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടിക്കെതിരെ മത്സരിച്ച വി അബ്ദുറഹിമാനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം. താനൂർ മണ്ഡലത്തിൽ ചൂടുറപ്പിച്ചു തുടങ്ങിയതായി അബ്ദുറഹിമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് ശക്തമായ വെല്ലുവിളി സൃഷ്ടിച്ച മുൻ കോൺഗ്രസ് നേതാവ് വി അബ്ദുറഹിമാനെ ഒരിക്കൽ കൂടി കളത്തിലിറക്കുകയാണ് പാർട്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അബ്ദുറഹിമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അല്ല, ഈ മാർച്ചുകളിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി അവിടെയെല്ലാം ശ്രദ്ധിക്കണം എന്നാണല്ലോ എന്റെ അർത്ഥം. താനൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 9,000 വോട്ടിന്റെ യു ഡി എഫ് ലീഡ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,200 വോട്ടായി കുറഞ്ഞിരുന്നു. കോൺഗ്രസിലെയും ലീഗിലെയും അസംതൃപ്തരെ ഒപ്പം കൂട്ടി മണ്ഡലം പിടിച്ചെടുക്കാനാണ് സിപിഎം ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മുന്നണി ആലോചിക്കുന്നതിന് മുമ്പേ സിപിഎം ചരടുവലികൾ തുടങ്ങിയെന്നുകൂടിയാണ് അബ്ദുറഹിമാന്റെ രംഗപ്രവേശം തെളിയിക്കുന്നത്. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ. മറ്റു ചില വാർത്തകൾ നോക്കാം വളരെ പെട്ടെന്ന്.
CPI-യുടെ ജനകീയ യാത്ര നാളെ കാസർഗോഡ് നിന്ന് തുടങ്ങും. ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി യാത്ര ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം. അടുത്ത മാസം 18-ന് തിരുവനന്തപുരത്ത് ജനകീയ യാത്ര എത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ കോഴിക്കോട് ജില്ലാ ടീം നാട്ടിൽ തിരിച്ചെത്തി. ആവേശോജ്വലമായ സ്വീകരണമാണ് ടൗൺഹാളിൽ ടീമിനൊരുക്കിയത്. ഇത് 17-ാം തവണയാണ് സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജേതാക്കളാകുന്നത്. ദേശീയ സ്കൂൾ കായികമേളയ്ക്കുള്ള ടീമുകളുടെ ആദ്യ സംഘം കോഴിക്കോട്ടെത്തി. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ 200-അംഗ സംഘമാണ് രാവിലെ കോഴിക്കോട്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് ടീമിന് സ്വീകരണമൊരുക്കിയതിൽ പറ്റിയ പിഴവിനെ തുടർന്ന് ഇത്തവണ വിപുലമായ സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നില്ല.